Hallelujah. ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ, അവിടുത്തെ പാദപീഠത്തെങ്കിൽ പ്രണമിക്കുവിൻ, അവിടുത്തേക്ക് ആരാധന അർപ്പിക്കുവിൻ. എന്തെന്നാൽ അവിടുന്ന് പരിശുദ്ധനാണ്. കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് സകല ജനതകളുടെ മേൽ വാഴുന്നു. അവിടുത്തെ മഹത്വം ആകാശത്തിനു മീതെ ഉയർന്നിരിക്കുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട്? കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയമാണ്. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാൻ. പൊൻവിളക്കിൻ നടുവിൽ സൂര്യനേക്കാൾ പ്രഭയോടെ, ഏഴു പൊൻവിളക്കിൻ നടുവിൽ സൂര്യനേക്കാൾ പ്രഭയോടെ, സ്വർഗീയ സിംഹാസനത്തിൽ വാഴും പിതാവാ ദൈവമേ, സ്വർഗീയ സിംഹാസനത്തിൽ വാഴും പിതാവാ ദൈവമേ, അങ്ങ് പരിശുദ്ധൻ 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 ആരാധന, അങ്ങ് പരിശുദ്ധൻ 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 ആരാധന. സ്വർഗീയ സിംഹാസനത്തിൽ സൂര്യനേക്കാൾ തേജസ്സോടെ സിംഹാസനസ്ഥനായിരിക്കുന്ന ഞങ്ങളുടെ പൊന്നു ദൈവമേ, ഈ നിമിഷം ഇതാ പൂർണ്ണമായി അങ്ങയുടെ തിരുമുമ്പിൽ താഴ്മയോടെ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. ഈ നിമിഷം ഞാൻ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ദൈവദൂതന്മാരോടും സ്വർഗീയ വൃന്ദങ്ങളോടും മാലാഖഗണങ്ങളോടും പുണ്യാത്മാക്കളോടും ചേർന്ന് കർത്താവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയെ മുഖാമുഖം ദർശിച്ചുകൊണ്ട് അങ്ങയെ ആരാധിക്കുവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങ് മാത്രമാണ് പരിശുദ്ധനിൽ പരിശുദ്ധനായ ദൈവം. ഹല്ലേലൂയ. ദൈവദൂതർ സ്തുതി പാടും, പുണ്യാത്മാക്കൾ വണങ്ങിടും. ദൈവദൂതർ സ്തുതി പാടും, പുണ്യാത്മാക്കൾ വണങ്ങിടും. രാജാധിരാജനായി വാനിൽ വാഴും പുത്രനാം ദൈവമേ, രാജാധിരാജനായി വാനിൽ വാഴും പുത്രനാം ദൈവമേ, അങ്ങ് പരിശുദ്ധൻ 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 ആരാധന, അങ്ങ് പരിശുദ്ധൻ 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 ആരാധന.
കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുവാനും അങ്ങേക്ക് നന്ദി പറയുവാനും അങ്ങ് തന്ന വലിയ നിമിഷങ്ങളെയോർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഓരോ നിമിഷവും അവിടെ നിൻ്റെ കൂടെയായിരിക്കണമേ. എൻ്റെ ചിന്തകളെ, എൻ്റെ പ്രവൃത്തികളെ യേശുവെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അനുനിമിഷം അങ്ങനെ വഴി നടത്തുന്ന വലിയ കൃപയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. സ്നേഹസമ്പന്നനായ യേശുവെ, നീ മാത്രം മതി എനിക്ക്. പരിശുദ്ധനിൽ പരിശുദ്ധനായ ദൈവമേ, സകല സ്തുതിയും മഹത്വവും ആരാധനയും യേശുവെ, അങ്ങേക്ക് മാത്രം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് സ്തുതി പാടുവിൻ. അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയിലെല്ലാം ഇതറിയട്ടെ. അവിടുത്തേക്ക് സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. പരിശുദ്ധനായ ദൈവം നീതിനിഷ്ഠയിലൂടെ തൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തുന്നു. കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവുമായി നിലകൊള്ളും. അത് പകൽ തണൽ നൽകും. കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും. കർത്താവ് സർവത്തിൻ്റെയും സൃഷ്ടാവാണ്. അവിടുത്തെ മുൻപിൽ എല്ലാ മുട്ടും മടങ്ങും. എല്ലാ നാവും യേശു മാത്രമാണ് കർത്താവെന്ന് ഏറ്റുപറയും. അവിടുത്തേക്ക് തുല്യനായി മറ്റൊരു നാമമില്ല. കർത്താവെ, ഈ നിമിഷം അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഇതാ ഞങ്ങൾ ഉയർത്തുന്നു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേക്ക് കീർത്തനങ്ങൾ ആലപിക്കുന്നു. ഹല്ലേലൂയ. യേശു മേലായ നാമം രക്ഷകനേശു രാജാധിരാജൻ ഇമ്മാനുവേ നമ്മോട് സ്തോത്രം സ്തുതിക്കു യോഗ്യനവൻ ഇമ്മാനുവേ നമ്മോട് കൂടെ സ്തുതിക്കു യോഗ്യൻ ജീവനാഥൻ. ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമാണ്. അങ്ങയുടെ സ്നേഹത്താൽ അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കുന്നു. എപ്പോഴും എൻ്റെ കൂടെയുള്ള ദൈവം, എൻ്റെ ജീവിതത്തെ നയിക്കുന്ന ദൈവം, ഞാൻ വീഴുമ്പോൾ തളരാതെ എന്നെ കൈപിടിച്ചുയർത്തുന്ന
എൻ്റെ ദൈവം. കർത്താവേ, അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഈ നിമിഷം ഞാൻ ജീവനോടായിരിക്കുന്നതും നിനക്ക് നന്ദി പറയുവാൻ എനിക്ക് ഈ നിമിഷങ്ങൾ ഒരുക്കിയതും കർത്താവേ നിൻ്റെ വലിയ കൃപയാണ്. എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് എന്നെ ഏറ്റെടുക്കണമേ. ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ദൈവമാണ് അവിടുന്ന്. കർത്താവേ, അങ്ങയുടെ ആധിപത്യത്തിന് അവസാനവുമില്ല. അവിടുന്നാണ് നിത്യവും ജീവിക്കുന്ന ദൈവം. എപ്പോഴും നിന്നോട് കൂടെ ആയിരിക്കുവാൻ, സൂര്യനേക്കാൾ പ്രഭയോടെ ആയിരിക്കുന്ന അങ്ങയുടെ മുഖം ദർശിച്ചുകൊണ്ട് അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ഈ നിമിഷം വരെ അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ചുരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി സകല സ്തുതിയും മഹത്വവും ആരാധനയും യേശുവേ, അങ്ങയ്ക്ക് മാത്രം. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് കൃപാലുവും ദയാനിധിയും കരുണാമയനുമാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുത്തെ കൃപയ്ക്ക് കീഴിൽ ഓരോ നിമിഷവും അവിടുന്ന് നമ്മെ നയിക്കുന്നു. ഞാൻ പോലും അറിയാതെ എൻ്റെ വേദനകളിൽ, എൻ്റെ ബലഹീനതകളിൽ എന്നെ താങ്ങി നിർത്തുന്ന എൻ്റെ ദൈവം. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. മനമുരുകിയവർക്ക് അവിടുന്ന് ആശ്വാസദായകനാണ്. കർത്താവേ, അങ്ങയുടെ പ്രകാശത്തിൽ എൻ്റെ ജീവിതത്തെ നയിക്കണമേ. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അനുനിമിഷം എൻ്റെ ഉള്ളമറിയുന്ന എൻ്റെ നല്ല ഈശോയെ, എന്നെ അലട്ടുന്ന എൻ്റെ എല്ലാ ദുഃഖഭാരങ്ങളും എൻ്റെ ഒറ്റപ്പെടലുകളും എൻ്റെ രോഗങ്ങളും സർവവും കർത്താവേ, ഇതാ നിൻ്റെ തിരുമുമ്പിൽ ഞാൻ താഴ്മയോടെ സമർപ്പിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ. ഹൃദയം നുറങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. ഈ നിമിഷം ഞാൻ അങ്ങയിൽ മാത്രം പ്രത്യാശ അർപ്പിക്കുന്നു. എനിക്ക് തുണയായി ഈശോയെ അവിടുന്ന് എന്നിൽ നിറയണമേ. എൻ്റെ ജീവിതത്തിൽ സർവവും അങ്ങ് നന്മയാക്കി മാറ്റണമേ. എന്റെ നൊമ്പരം അറിയുന്നവൻ, ദുഃഖഭാരങ്ങൾ ചുമക്കുന്നവൻ, എന്റെ നൊമ്പരം അറിയുന്നവൻ, എന്നെ നയിക്കുന്നവൻ, എന്നെ പുലർത്തുന്നവൻ, എന്റെ കരുണാർദ്രനാമേ. Thank you.
അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ദൈവമേ, അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ്, എത്ര വിപുലമാണ്! ഞാൻ എണ്ണാൻ നോക്കിയാൽ അവ മണൽ തരികളേക്കാൾ അധികമാണ്. കർത്താവെ, അങ്ങൻ്റെ മേൽ ചുരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങൾ അവയോർക്കുമ്പോൾ, കർത്താവെ, ഇന്നത്തെ എൻ്റെ നൊമ്പരം ഒന്നുമല്ല. ദൈവമേ, അങ്ങേക്ക് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതെൻ്റെ നാശത്തിനുള്ളതല്ല, എൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ഒരു ദൈവമാണ്. കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങൻ്റെ മേൽ ചൊരിയുന്ന കൃപകളെയോർത്ത്, കാരുണ്യത്തെയോർത്ത് ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ എൻ്റെ കണ്ണുനീർ നാളെ സന്തോഷമാക്കി മാറ്റുന്ന, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. കണ്ണുനീരിൻ്റെ നാളുകളെ എന്നും നന്മയായി മാറ്റുമവൻ. കണ്ണുനീരിൻ്റെ നാളുകളെ എന്നും നന്മയായി മാറ്റുമവൻ. എന്നിൽ സാന്ത്വനമായി എന്നും തുണയായവൻ, എന്നെ മാറോടു ചേർക്കുമവൻ. എന്നിൽ സാന്ത്വനമായി എന്നും തുണയായവൻ, എന്നെ മാറോടു ചേർക്കുമവൻ. നിൻ കൃപമതി ഹാലലൂയ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് ഉന്നതനായ ദൈവമാണ്. കർത്താവ് എല്ലാ ദേവന്മാർക്കും അധിപനായ രാജാവാണ്. അവിടുത്തെ ആരാധിക്കുവിൻ. ഭൂമിയുടെ അഗാധങ്ങൾ അവിടുത്തെ കൈകളിലാണ്. പർവ്വത ശൃംഗങ്ങളും അവിടുത്തേതാണ്. കൃതജ്ഞതാ സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവിൻ. അവിടുത്തേക്ക് ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ അർപ്പിക്കുവിൻ. കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ. സകല സ്തുതികൾക്കും ആരാധനയ്ക്കും മഹത്വത്തിനും യോഗ്യനായ ദൈവം അവിടുന്ന് മാത്രമാണ്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ഞങ്ങൾ ഒന്നു ചേർന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നന്മകളെ പ്രതി, അവിടുന്ന് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ പ്രതി അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേക്ക് നന്ദി പറയുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്ര.
പാത്രത്തോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും ആരാധിക്കാ യേശു കർത്താവിനെ ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും ആരാധിക്കാം യേശു കർത്താവിനെ ആരാധിക്കാം യേശു കർത്താവിനെ. ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ പ്രവേശിക്കുകയില്ല. രാജാക്കന്മാരുടെ രാജാവും ദേവന്മാരുടെ ദേവനുമായ നല്ല ഈശോയെ ഈ നിമിഷം ഞാൻ അങ്ങേ ആരാധിക്കുന്നു. എനിക്കുള്ളതെല്ലാം നിന്റെ ദാനമാണ് കർത്താവേ. നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. നാഥ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നമ്മേ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന് നമ്മേ സർവം മറന്ന് തൻ സന്നിധിയിൽ മോദമോടിന്ന് നമ്മേ സർവം മറന്ന് തൻ സന്നിധിയിൽ കീർത്തന ആരാധിക്കാ യേശു കർത്താവിനെ ആരാധിക്കാ യേശു കർത്താവിനെ ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധി സ്തോത്രത്തോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധി നന്ദിയോടെന്നും ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധി നന്മയോർത്തെന്നും യേശു കർത്താവിനെ ആരാധിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാനാണ് നിന്റെ ദൈവം. വിളിക്കും മുൻപേ ഞാൻ നിനക്ക് ഉത്തരമരുളും. പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാനത് കേൾക്കും. നിനക്ക് തണലേകാൻ ഞാൻ നിന്റെ വലതുഭാഗത്തുണ്ട്. നിനക്ക് എത്ര നന്ദി പറഞ്ഞാലും എത്രമാത്രം സ്തുതിച്ചാലും മതിയാവുകയില്ല നാഥ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഞാൻ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യും. സ്തുതികളിൽ വാഴുന്ന നല്ല ദൈവമേ, ഒരിക്കൽ കൂടി ഞാൻ അങ്ങയെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യും. എൻ്റെ ഈശോ എന്നെ
കർത്താവ് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാ പ്രയത്നങ്ങളിലും സമൃദ്ധമായി അനുഗ്രഹിക്കും. കർത്താവ് എൻ്റെ അഭയസങ്കേതമാണ്. കഷ്ടത കര കവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുന്നു. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എൻ്റെ കണ്ണീർക്കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് എന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടിമെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. ദൈവമേ, അങ്ങയുടെ ചിന്തകൾ എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. കർത്താവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ഹാലലൂയ. സകലത്തിൻ്റെയും ഉന്നതങ്ങളിൽ വസിക്കുന്ന സർവത്തിൻ്റെയും അധിപനായ ദൈവമേ, ഈ നിമിഷം അങ്ങൻ്റെ മേൽ ചൊരിഞ്ഞ് സകല അനുഗ്രഹങ്ങൾക്കും ഞാൻ എണ്ണി എണ്ണി നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രയാസങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും വേദനകളിലും കർത്താവെ, അങ്ങനെ കൈവിടാതെ എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ നല്ല യേശുവെ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് മാത്രം മതി. അങ്ങയുടെ സ്നേഹത്താൽ എന്നെ പൊതിയണമേ. എൻ്റെ ബലഹീനതകളിൽ അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ കൃപയ്ക്ക് കീഴിൽ എന്നെ നിലനിർത്തണമേ. സ്തുതികളിൽ വസിക്കുന്ന എൻ്റെ യേശുവെ, സകല സ്തുതിയും മഹത്വവും ആരാധനയും അങ്ങയ്ക്ക് മാത്രം. ഹാലലൂയ. ആമേൻ. ഹാലലൂയ.